ഇത് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലെ സന്ദർശനം എന്ന കവിതയാണ് പരിചയപ്പെടുന്നത് ആദ്യം നമുക്ക് കവിയെ പരിചയപ്പെടാം മലയാള കവിതയിൽ ആധുനികത ജ്വലിച്ചു നിന്ന ഘട്ടത്തിൽ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും വിശാലത കാഴ്ചവെച്ച കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആധുനിക കാലത്തിന്റെ പ്രണയത്തെ സമഗ്രമായി ആവിഷ്കരിക്കുകയാണ് ഇതിൽ കവി ചെയ്തിരിക്കുന്നത് ആത്മവേദനകൾ അനുഭൂതികളായി മാറുന്നത് സന്ദർശനം എന്ന കവിതയിൽ കാണാം അരികിലുണ്ടായിട്ടും അപരിചിതത്വവും അകൽച്ചയും ബാധിച്ച് മൗനത്തിലേക്ക് പതിക്കുന്ന പ്രണയമാണ് ഇതിലുള്ളത് പ്രണയത്തിന്റെ ഭൂതവർത്തമാനങ്ങളെ വ്യത്യസ്ത നിറക്കൂട്ടുകളിൽ വരച്ചു കാട്ടുന്നു കവി ഇനിയൊരിക്കലും അടുത്ത് കാണാനാകാത്ത വിധം അകന്നുപോയ കാമുകിയെയാണ് നാം ഇതിൽ കാണുന്നത് ആധുനികതയുടെ പുറമോടികൾ തട്ടിമാറ്റി സ്വന്തം വിചാര വികാരങ്ങളോട് നീതി പുലർത്താനാണ് സന്ദർശനത്തിലെ കാമുകൻ ശ്രമിക്കുന്നത് ഈ കവിതയ്ക്ക് അനുബന്ധമായി നമുക്ക് ബൈബിളിലെ തന്നെ ഒരു വാക്യം കടമെടുക്കാവുന്നതാണ് പ്രേമം മരണത്തെ പോലെ ശക്തമാണ് അതിന്റെ ജ്വാലകൾ അഗ്നിജ്വാലകളാണ് അത്യുഗ്രമായ തീനാളം ജലരാശിക്ക് പ്രേമത്തെ കെടുത്താനാകില്ല പ്രളയത്തിന് അതിനെ മുക്കിക്കൊല്ലാനും കഴിയില്ല ഒരുവൻ പ്രേമത്തിന് വേണ്ടി തന്നെ ഭവനത്തിലെ മുതലെല്ലാം നൽകിയാലും അത് തൃണതുല്യം ഈ വരികൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രണയിച്ചിട്ടുള്ളവർക്ക് അക്ഷരം പ്രതി ശരിയാണെന്ന് ബോധ്യമാകും മനുഷ്യനുണ്ടായത് മുതൽ പ്രണയവും ഉണ്ടായിരുന്നു എന്ന് കാണാം ലോകത്ത് എവിടെയും അതിന് ഒരു ഭാഷയാണുള്ളത് ഒരേ സമയം ആനന്ദത്തിന്റെയും സങ്കടത്തിന്റെയും കണ്ണീർ പുരണ്ടതായിരിക്കും പ്രണയം കൂടിച്ചേരലിന്റെ ആനന്ദവും വിരഹത്തിന്റെ ഭീതിയും വിഷമങ്ങളും കണ്ണീരിൽ അവസാനിക്കുന്ന മറ്റൊരു സന്ദർഭവും ജീവിതത്തിൽ ഇതുപോലെ കാണില്ല ഏറ്റവും തീക്ഷ്ണമായ പ്രണയം മനസ്സിൽ സൂക്ഷിച്ച് പരിപാലിച്ച് അതിനെ താലോലിച്ച് വളർച്ചയിൽ ആനന്ദിച്ച് തളർച്ചയിൽ ദുഃഖിച്ച് ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യർ നമ്മുടെ ചുറ്റും ഉണ്ട് പ്രണയവും പ്രണയ സ്മൃതികളും എന്നും കവികളെ ആകർഷിച്ച വിഷയങ്ങളായിരുന്നു എന്നുമെന്നും ഓർത്തു വയ്ക്കാൻ ഒരു പിടി പ്രണയ കവിതകൾ കുറിച്ചിട്ട കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് 25 വർഷങ്ങൾക്ക് മുമ്പ് 1980 എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് സന്ദർശനം എന്ന കവിത എഴുതുന്നത് പിന്നീട് അത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിക്കേണ്ടായി നഷ്ടപ്പെട്ട ഒരു പ്രണയത്തിന്റെ വിഷാദഭരിതമായ ഓർമ്മകൾ തീവ്രമായ ഏതോ നിമിഷങ്ങളിലാണ് ഈ കവിതയുടെ ആദ്യ വരികൾ കവിയുടെ ആത്മാവിൽ ഉരുത്തിരിഞ്ഞത് ഇപ്പോഴും ആ കവിതയെ കുറിച്ച് ഓർക്കുമ്പോൾ അതെഴുതിയ നിമിഷങ്ങളിലെ ആനന്ദവും ദുഃഖവും വിഷാദവും എല്ലാം നിറഞ്ഞ മാനസിക അവസ്ഥ കവി ഓർത്തു പോകാറുണ്ട് സങ്കടം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അത് ഓർത്തു പോകാറുണ്ട് എന്ന് കവി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോ നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനം എന്ന കവിതയിലൂടെ ചെയ്യുന്നത് ഒരു കാലത്ത് ഒന്നായിരുന്നവർ അന്യോന്യം നഷ്ടപ്പെടുന്നതിന്റെ വേദന തീവ്രമായി തന്നെ കവി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പോയ കാലത്തിന്റെ സുവർണ സ്മരണകൾ തേടിയുള്ള യാത്രയാണ് ഈ കവിത എന്ന് പറയാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പലപ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പരാജയപ്പെട്ട കവിയാണ് സ്വപ്നങ്ങൾ കൊഴിഞ്ഞു പോയ ഒരു തലമുറയാണ് ഞങ്ങളുടേത് എന്ന് തീക്ഷ്ണമായ ശക്തിയും ശിവഗാനന സമാനമായ ഊർജ പ്രസാരവും കവിതയ്ക്ക് നൽകി അതിനെ വെറും ജനപ്രീതിയിൽ നിന്നും ഏറെ ഉയർത്തിയ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇനി നമുക്ക് സന്ദർശനം എന്ന കവിതയിലെ വരികളിലൂടെ ഒന്ന് പോകാം വരി നോക്കാം നോക്കൂ അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെയേ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുകൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം വിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു തുടക്കം നോക്കൂ മൗനം കുടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ മൗനം കുടിച്ചിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്
ഒരു സന്ദർശന മുറിയിൽ അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ ഒരു സന്ദർശന മുറിയിൽ ഇരിക്കുന്ന കാമുകിയും കാമുകനും ഒരുപാട് നേരമായി അധിക നേരമായി എത്രയോ സമയമായി അവർ അവിടെ ഇരിക്കുന്നു എന്നിട്ടും അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല അതിനെയാണ് മൗനം കുടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് സന്ദർശന മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാനീയങ്ങൾ ആണല്ലോ ഉപയോഗിക്കാറുള്ള കുടിക്കാൻ പക്ഷെ ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത് മൗനത്തെയാണ് വാക്കുകൾ പുറത്തേക്ക് നിർഗളിക്കാത്ത അവസ്ഥയാണ് മൗനം കുടിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ടും ധാരാളം സംസാരിക്കാനുണ്ട് പക്ഷെ വാക്കുകൾ ഒന്നുപോലും പുറത്തേക്ക് വരാത്ത അവസ്ഥ അടുത്തവരെ നോക്കൂ ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം ഒലിഞ്ഞു പോകുന്നതും അധിക നേരമായെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി ജനലിന്റെ പുറത്തേക്കുള്ള കാഴ്ച അവിടെ സമയം നീണ്ടുപോവുകയാണ് ദിവസങ്ങൾ മാറിപ്പോകുന്നതും ആ സമയത്തിന്റെ നിഴലുകൾ മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് അപ്പോ എത്രയോ സമയമായി അവരവിടെ ഇരിക്കുന്നു എന്ന സൂചനയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് ചിറക് കൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും അസ്തമയ സമയം ആകാറായിട്ടുണ്ട് എന്ന സൂചനയല്ലേ അത് നൽകുന്നത് കിളികളെല്ലാം ചേക്കേറുന്ന ഒരു രംഗമാണ് പിന്നീട് അവിടെ കാണുന്നത് പുറത്തേക്കുള്ള കാഴ്ച ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ അടുത്തൊരു പ്രയോഗമാണത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ എല്ലാ കവിതകളിലും ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാനാണ് മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എത്രയോ കാലമായി നമ്മൾ കണ്ടിട്ട് വീണ്ടും കണ്ടുമുട്ടിയ സമയത്ത് കാഴ്ചയിൽ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് പരസ്പരം ഒരു വാക്കുപോലും സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ മിഴികളിൽ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത് അടുത്തവരെ നോക്കൂ മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും മുറുകുകയാണ് അവിടെ സംഗീതം സംഗീതത്തിന് നമ്മൾ താളം കൊടുക്കാറുണ്ടല്ലോ ഇവിടെ നെഞ്ചിടിപ്പിന്റെ സംഗീതവും അതേപോലെ താളമാണ് നെഞ്ചിടിപ്പ് താളമായും നിശ്വാസത്തെ സംഗീതമായുമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ സംസാരിക്കാനുള്ള വാക്കുകൾ പുറത്തേക്ക് ഒഴുകാതെ വരുമ്പോൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ് ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ ഒരു വാക്ക് പോലും പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ലല്ലോ നെഞ്ചിടിപ്പിനെ സംഗീതമാക്കി മാറ്റി ആ നിശ്വാസത്തെ സംഗീതമാക്കി മാറ്റി താളാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്ന വരികളാണ് ആ രണ്ടു വരി എന്ന് പറയാം അടുത്ത വരി നോക്കൂ പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കരള് കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അവിടെ പൊൻ ചെമ്പകം എന്നത് സുഗന്ധം കൂടുതലാണ് പൊൻ ചെമ്പകത്തിന് ചുവന്ന ചെമ്പകം അല്ലെ വെളുത്തതിനേക്കാൾ സുഗന്ധം കൂടുതലാണല്ലോ അതിന് അപ്പൊ ഇവിടെ കവി അതിനെ മനഃപൂർവ്വമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പഴയ ഓർമ്മയാണ് ഭൂതകാല സ്മരണയാണ് ഈ വരികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ പ്രണയകാലത്തിന്റെ മധുര സ്മരണകൾ പൊൻ ചെമ്പകം പൂത്ത ഓർമ്മയായിട്ട് ചിത്രീകരിക്കുകയാണ് കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും ആ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് തൊട്ടടുത്ത നിമിഷം നമ്മൾ കാണുന്നത് കരൾ കരിഞ്ഞു പോവുക കരിഞ്ഞുപോയ ഓർമ്മയാണ് പൂത്തു നിൽക്കുന്ന വസന്തകാലത്ത് നഷ്ടപ്പെട്ട അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇപ്പോൾ പ്രണയം നഷ്ടം വന്നിരിക്കുന്നു എന്ന് വ്യംഗ്യമായി അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് കവി അടുത്തവരെ നോക്കൂ കറപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും പ്രണയ നഷ്ടം കവിയെ നിരാശാകാമുകനാക്കി എന്നവിടെ വ്യക്തമാകുന്നുണ്ട് കറപിടിക്കുന്ന ചുണ്ട് എന്നത് പുകവലിയും മദ്യാസക്തിയും അവിടെ നമുക്ക് പ്രകടമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ ആ ജീവിതാവസ്ഥ കവിത എന്ന് പറയുന്ന ലോകത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് നയിച്ചിരിക്കുന്നു കവിത വരണ്ടുപോയ അവസ്ഥയാണ് വരണ്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് പുതുനാമ്പിനെ മുളപ്പിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല ചിറകു നിർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്ത രോധനം ഒറ്റയ്ക്കിരുന്ന് വിലപിക്കുന്ന കവിയെയാണ് നമ്മളിവിടെ കാണുന്നത് ഏകാന്ത രോധനമായിട്ട് ചിറകു പൂട്ടുവാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ആ നിമിഷത്തിൽ നിന്ന് യാത്ര ചെയ്ത് കവി ഇവിടെ ഏകാന്ത രോദനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ചിറക് നിർത്താൻ കഴിയാതെ പോകുന്ന ഒരു പക്ഷിയെ പോലെ തന്റെ സ്വപ്നങ്ങളാണ് ചിറകുകളാക്കി മാറ്റിയത് തന്റെ ആഗ്രഹങ്ങളാണ് ചിറകായി മാറുന്നത് പക്ഷേ ആ ആഗ്രഹങ്ങളെല്ലാം കൂട്ടിൽ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ചിറകിനെ വലിഞ്ഞു കെട്ടിവെച്ച ഒരവസ്ഥയാണ്
ഇനിയൊരിക്കലും തനിക്ക് ആ പ്രണയകാലത്തിലേക്ക് മറന്നെത്താൻ സാധിക്കില്ലല്ലോ. അപ്പോൾ പിടയുകയാണ് ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ രോദനമായിട്ട് മാറുന്നത്. ആരോടും അത് പങ്കുവെക്കുന്നില്ല. താൻ ഏകാന്തനായിക്കൊണ്ട് ഏകാഗ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഈ വേദനയെ അനുഭവിക്കുന്ന കവിയെയാണ് അവിടെ കാണുന്നത്. അടുത്ത വരി നോക്കൂ. സ്മരണത്തെ ദൂര സാഗരം തേടിയിൽ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. അപ്പൊ അവിടെ ഓർമ്മകൾ, സ്മരണത്തെ ദൂര സാഗരം, ഓർമ്മകളാകുന്ന ഒരുപാട് കാലം മുന്നേയുള്ള ആ കാലത്തിലേക്ക്, ഓർമ്മകളിലേക്ക് കവി സഞ്ചരിക്കുകയാണ്. ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. തൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് രേഖ പോലെ പഴയ കാലത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക് ഓർമ്മകളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അവിടെ ചെയ്യുന്നത്. കനകമൈലാഞ്ചി നീരെ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. വളരെ സ്പർശനത്തിന്റെ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നുണ്ട് ആ വരിയിൽ. കനകമൈലാഞ്ചി, കയ്യിലണിഞ്ഞ മൈലാഞ്ചിയെ കനകമൈലാഞ്ചിയായിട്ട് വിശേഷ പ്രയോഗമായി കവി അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ കാമുകിയുടെ വിരൽ സ്പർശം, ആ തൊടുത്ത വിരൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ആ വരിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നീ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നത്. കിനാവ് ചുരന്നു വരികയാണ്. സ്വപ്നങ്ങൾ എല്ലാം ഒഴുകി വരുന്നതായിട്ടാണ് അവിടെ കവി പറഞ്ഞിരിക്കുന്നത്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചിന്തകൾ പൂത്തതും. നെടിയ കണ്ണ് അല്ലെ, ചെറിയ കണ്ണാണെങ്കിലും അതിലെ കൃഷ്ണകാന്തം, അവളുടെ നോട്ടം എന്നെ ആകർഷിക്കുന്നുണ്ട്. ആ നോട്ടം ഒന്ന് മതിയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഓർമ്മകളിൽ ചില്ലകൾ പൂക്കാനായിട്ട്. ഇന്ന് ആ നോട്ടം നഷ്ടപ്പെട്ടു എന്നതാണ് അവിടെ വ്യക്തമാക്കുന്നത്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. അല്ലെ, സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുകൊണ്ടാണ് ചെടികളിലെ പൂക്കൾ വിടരുന്നത്. അതുപോലെയാണ് തൻ്റെ മനസ്സിലെ മുട്ടിട്ട് കിടക്കുന്ന പ്രണയത്തെ പുഷ്പിപ്പിക്കാൻ അവളുടെ നോട്ടം ഒന്ന് മതിയായിരുന്നു. ആ കൃഷ്ണമണിയിലെ കിരണങ്ങളാണ്, കണ്ണിലെ കിരണങ്ങളാണ് എൻ്റെ മനസ്സിനെ തളിരിട്ട് പുഷ്പിക്കാൻ കാരണമായത്. മറവിയിൽ മാഞ്ഞുപോയ നീ കുങ്കുമ തരി പുരണ്ട ചിദംബര സന്ധികൾ. അപ്പൊ പഴയ ഓർമ്മകളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചിദംബര സന്ധികൾ എന്നുള്ള പ്രയോഗം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സവിശേഷ പ്രയോഗമായിട്ട് നമുക്ക് കാണാം. മറവിയിൽ മാഞ്ഞുപോയ ഓർമ്മയാണ് എന്നോ, നഷ്ടപ്പെട്ടു പോയ ഒരു ഓർമ്മ തന്നെയാണ് കുങ്കുമ തരി പുരണ്ട ചിദംബര സന്ധികൾ. ആ സായാഹ്നത്തെയും ആ നിമിഷങ്ങളെയും, സായാഹ്നങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ച സന്ദർഭങ്ങളെയും ഒക്കെ അവിടെ ഓർക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വർത്തമാനകാലത്തിലേക്കാണ്. ഇതുവരെ കവി ഭൂതകാലത്തെ ഓർമ്മകളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിവരണമാണ് നമുക്ക് തന്നത്. ഇനിയുള്ള വരികളിലാണ് നമ്മൾ വർത്തമാനകാലത്തിലേക്ക് വരുന്നത്. ഭൂതകാലത്തിൻ്റെ നിറവാർന്ന വസന്ത സ്മരണകളിൽ നിന്ന് ഇനി ഭൂതകാലത്തിൽ നിന്നുള്ള വർത്തമാനത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി കാണുന്നത്. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നഗര വീഥികൾ, നിത്യപ്രയാണങ്ങൾ. അപ്പോ നഗരയാത്രകൾ എങ്ങനെയാണ്? മരണവേഗത്തിലോടുന്ന വണ്ടികളാൽ നിറഞ്ഞതാണ്. ഒരു മരണത്തിലേക്കുള്ള ഒരു യാത്ര എന്ന രീതിയിൽ ഇന്നത്തെ കാലത്തെ, വർത്തമാനകാലത്തെ കവി അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നിത്യപ്രയാണമാണത് എന്ന് കാണുന്ന കാഴ്ചയാണ്. നമ്മുടെ ഇന്നത്തെയും യാത്രകൾ മരണത്തിലേക്കാണെന്ന് കവി പറയുന്നു. ആർക്കും ഇന്ന് സമയമില്ല. വേഗതയിലുള്ള സഞ്ചാരമാണ് ഇന്നത്തെ മനുഷ്യര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മരണത്തെ കവി സൂചിപ്പിക്കാൻ കാരണം. മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രചുമരുകൾ. മധുര എന്ന് പറഞ്ഞാൽ അവിടെ മദ്യമാണ്, ആസക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലഹരികളിൽ അടിമപ്പെട്ടു പോയിക്കൊണ്ട് മനം മുങ്ങി മരിക്കുകയാണ്. അപ്പോ ഒരു നഷ്ടം, ഒരു പ്രണയനഷ്ടം സംഭവിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ മനസ്സിൽ ഒരു നിരാശ വരുമ്പോഴേക്കും മദ്യത്തിനും മയക്കുമരുന്നിനും പുറകെ പോകുന്ന ഒരു തലമുറയെ ഇവിടെ കവി മനഃപൂർവ്വം ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. നരകരാത്രികൾ സത്രചുമരുകൾ, അങ്ങനെയുള്ള ആളുകളുടെ രാത്രികളെല്ലാം സുഖരാത്രികളായിരിക്കില്ല, നരക തുല്യമായിരിക്കും അവരുടെ രാത്രികൾ. സത്രചുമരുകളിലായിരിക്കും അവരുടെ ഉറക്കങ്ങൾ. സത്രങ്ങൾ തേടിയുള്ള യാത്രയായിരിക്കും പിന്നീട് അവർക്ക് ഉണ്ടാവുക. എവിടെയാണോ വഴിയോരം കാണുന്നത്, അവിടെ ആ ദിനം അല്ലെങ്കിൽ ആ സമയം കഴിച്ചു കൂട്ടുക. അങ്ങനെയുള്ളൊരു ജീവിതമായിട്ട് അവരുടെ ജീവിതം മാറിപ്പോകുന്നു. ചില നിമിഷത്തിൽ ഏകാഗ്രിയം പ്രാണൻ അലയും ആർത്തനായി ബുധായനങ്ങളിൽ. ഓ, എല്ലാം മറക്കാൻ വേണ്ടിയാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. പക്ഷെ എന്നിട്ടും ചില നിമിഷങ്ങളിൽ, ചില സമയങ്ങളിൽ, ഏകാഗ്രിയായിരിക്കുന്ന സമയങ്ങളിൽ തൻ്റെ മനസ്സിലേക്ക്
അലയും ആർത്തനായി ഭൂതായനങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്റെ പഴയകാലത്തിലേക്ക് ഭൂതകാലത്തിലേക്ക് തന്റെ മനസ്സ് സഞ്ചരിക്കാറുണ്ട്. ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. അങ്ങനെയുള്ള സമയത്താണ് ഇരുട്ടായി മാറിയ എൻ്റെ മനസ്സിലേക്ക് പ്രകാശപൂരിതമായ നിന്റെ മുഖം കടന്നു വരുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ ജനനാന്തര സാന്ത്വനമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു നിമിഷത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൽ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. ഇനിയും നന്ദി പറഞ്ഞ് പിരിയാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഇനിയും നമ്മൾ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന പോലെയാണ് അവിടെ കാവ്യം അവസാനിപ്പിക്കുന്നത്. സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. അപ്പൊ നമ്മള് യാത്ര പറഞ്ഞ് പിരിയുകയാണ്, പക്ഷെ യാത്ര പിരിഞ്ഞ് പിരിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്നോ യാത്ര പറഞ്ഞ് പിരിയുന്നവരാണ്, പിരിഞ്ഞവരാണ്. അതുകൊണ്ട് ഇനിയൊരു യാത്ര പറച്ചിലിന്റെ പ്രസക്തി അവിടെ ഉണ്ടോ എന്നാണ് കവി ചിന്തിക്കുന്നത്. എന്നോ പിരിഞ്ഞവരാണ്, ഇനി യാത്ര പറഞ്ഞ് പിരിയേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈ കവിതയുടെ അവസാനം. അപ്പൊ അമാവാസി എന്ന് പറയുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കാവ്യത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്കിവിടെ പാഠഭാഗമായിട്ട് തന്നിരിക്കുന്ന സന്ദർശനം. ഇനി നമുക്കതിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അപ്പൊ പഠന പ്രവർത്തനത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പൊൻചെമ്പകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ എത്രത്തോളം സമർത്ഥമായിട്ടുണ്ട്? വിശദീകരിക്കുക. ഇതാണ് ചോദ്യം. അപ്പൊ ചോദ്യം കാണുമ്പോൾ നമ്മൾ ഈ ഭാഗം ഏതിലത്തെയാണ് എന്ന് തിരിച്ചറിയണം. അപ്പോ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിതയിലെ പ്രയോഗങ്ങളാണ് ഇത് എന്ന് അറിയാം. അവിടെ എടുത്ത് എഴുതുക. എന്നിട്ട് കവിത പ്രണയ തീവ്രത അനുഭവിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ അതില് വായിക്കുമ്പോൾ വ്യക്തമാകുന്നത്. വാക്കുകൾ ഹൃദയത്തിലേക്കൊഴുകി അനിർവചനീയമായ അനുഭൂതിയായി തീരുന്ന രംഗങ്ങൾ, വിശദീകരണങ്ങൾക്ക് അതീതമാണ് ഇതിലെ പ്രയോഗങ്ങൾ. പൊൻചെമ്പകം പൂത്ത കരൾ പ്രണയത്തിന്റെ വസന്തകാലത്തെയും നിറസുഗന്ധത്തെയും സൂചിപ്പിക്കുന്നു. കവിതാക്കൾ പരസ്പരം സാമീപ്യത്താൽ തന്നെ തരളിതരാകാറുണ്ടല്ലോ. അവാജ്യമായ നിമിഷങ്ങളെ കവി വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുകയാണ് അവിടെ. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ പ്രണയകാലത്തെ സൗന്ദര്യത്തെയും സ്പർശനത്തെയും കുറിക്കുന്നതാണ്. ഈ വിരൽ സ്പർശം കിനാവിന്റെ പെരുമഴയ്ക്ക് കാരണമാകുന്നുണ്ട്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ പ്രിയപ്പെട്ടവരുടെ വിഴിയഴകും വശ്യതയും വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് അതെന്ന് പറയാം. അത്യധികം ആഹ്ലാദം ഉണ്ടാക്കുന്നതിനെയാണ് അപ്രകാരം വർണ്ണിച്ചിരിക്കുന്നത്. പ്രണയഭാവത്തെ ദീപ്തമാക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ അനുവാചകനെ ആസ്വദിപ്പിക്കാൻ അനുയോജ്യം തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കവിതയിലെ ചില പ്രയോഗ വിശേഷങ്ങൾ ശ്രദ്ധിക്കുക. മൗനം കുടിച്ചിരിക്കുന്നു, മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ, തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്ത രോദനം. അതാത് സന്ദർഭങ്ങളിൽ ഈ പ്രയോഗങ്ങൾക്ക് കൈവരുന്ന ധ്വനിതലം വിശദീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നോക്കൂ, ധ്വനിതലമാണ് അല്ലെ. ധ്വനിസാന്ദ്രമായ പ്രയോഗങ്ങൾ ധാരാളമുണ്ട് സന്ദർശനം എന്ന കവിതയിൽ. അനിവാര്യമായ വേർപിരിയലിന് മുമ്പുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇതിലെ പ്രതിപാദ്യം. കാമുകി കാമുകന്മാർക്ക് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. സന്ദർശന മുറിയിൽ ഇരിക്കുമ്പോൾ അവയൊക്കെ ഓർമ്മയിലേക്ക് ഇരമ്പിയെത്തുകയാണ്. അവർ പരസ്പരം നോക്കി മൗനമായിരുന്നു. വാക്കുകൾ അപ്രസക്തമാകുന്ന ഒരു മുഹൂർത്തമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ വിശദീകരിക്കാൻ മൗനം കുടിച്ചിരിക്കുന്നു എന്ന പ്രയോഗത്തിന് സാധ്യമാകുന്നുണ്ട്. ആ നിമിഷത്തെ വാക്കുകളിൽ ആവാഹിച്ച് അനുവാചക ഹൃദയത്തിലേക്ക് പ്രവഹിപ്പിക്കാൻ ആ പ്രയോഗം മാത്രം മതി. അടുത്തതെന്താ, മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്ന പ്രയോഗം ആ കൂടിക്കാഴ്ചയെ തീവ്രമാക്കുന്നതാണ്. പരസ്പരം നോക്കി സ്വയം മറന്നു പോകുന്നതിനെയും എന്നേക്കുമായി വേർപിരിയുന്നതിനെയും കുറിക്കുന്നതാണത്. എല്ലാ ഏർപ്പാടുകളും ദുഃഖകരമാണ്. ദുരിതമയമായ തന്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിത്യസാന്ത്വനമാണ് കാമുകിയുടെ മുഖം.
പിടയുകയാണ് തന്റെ മനസ്സ് തൊണ്ടയിൽ കിടന്ന് പിടയുകയാണ് ഒരു ഏകാന്ത രോദനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അവളുടെ സാമീപ്യം എന്നെന്നേക്കുമായി നഷ്ടപ്പെടുമ്പോൾ കരയണമെന്ന തോന്നലാണ് കവിയിൽ ഉണ്ടാകുന്നത് അതാണ് ആ ശബ്ദം പുറത്തേക്ക് വരാതെ പിടയുന്ന ഒരു അവസ്ഥ ഈ അനുഭവത്തെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്ത രോദനം എന്ന് വളരെ മനോഹരമായി കവി വർണ്ണിച്ചിരിക്കുന്നു അത്യധികമായ ദുഃഖമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ചോദ്യം നോക്കൂ പ്രണയത്തിന്റെ ഭൂതവർത്തമാനങ്ങളുടെ നിറവേദങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം അപ്പൊ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനത്തിൽ പ്രണയത്തിന്റെ ഭൂതവർത്തമാനങ്ങൾ കടന്നു വരുന്നുണ്ട് ഏറെ ആഹ്ലാദം നിറഞ്ഞൊരു വസന്തകാലം അവരുടെ പ്രണയത്തിൽ ഉണ്ടായിരുന്നു കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ സ്പർശം ഏറെ സന്തോഷകരമായിരുന്നു കാമുകിയുടെ നോട്ടത്തെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രകാശ കിരണങ്ങളേറ്റ് ഉള്ളിലെ ചില്ലകൾ പൂത്തു എന്നും കവി പറയുന്നു അനിർവചനീയമായ അനുഭവമാണ് ഈ പ്രയോഗങ്ങളിലൂടെ അനുവാചകനിലേക്ക് എത്തുന്നത് വർത്തമാനത്തിൽ പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുക അവർ വേർപിരിയാനായി ഇനി ഒരിക്കലും കാണാതിരിക്കാനായി യാത്രാമൊഴി പറയാനെത്തുന്നു പക്ഷേ ജീവിതം പകൽ വെളിച്ചം പോലെ പൊലിയുന്ന ആ വേളയിൽ വാക്കുകൾ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുകയാണ് യാത്ര പറയാൻ കഴിയുന്നില്ല പുറത്തേക്ക് വരുന്നില്ല വാക്കുകൾ പൊൻചെമ്പകം പൂത്ത കരൾ കരിഞ്ഞുപോയി എന്നാണ് കവി പറയുന്നത് കറ പിടിച്ച ചുണ്ടിൽ കവിതയും വരണ്ടുപോയി പ്രിയപ്പെട്ടവരുടെ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ മറവിയിൽ മറഞ്ഞുപോയിരിക്കുന്നു വർത്തമാനത്തിന്റെ ഈ ദുരിതാവസ്ഥ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കവി വിവരിക്കുന്നു മരണവേഗത്തിലോടുന്ന വണ്ടികൾ എന്തിനെ എന്നില്ലാതെയുള്ള നഗരയാത്രകളും എന്തിനെന്നില്ലാതെയുള്ള നഗരയാത്രകളും മദ്യത്തിൽ മുങ്ങിയ നരകയാത്രികളും സത്രത്തിലെ അന്തിയുറക്കം ഇങ്ങനെ അരാജകമായ ജീവിതാവസ്ഥ കവി അവിടെ വരച്ചിടുന്നുണ്ട് അന്യഥാബോധവും ഏകാന്തതയും നിരാശയും നരകതുല്യമാക്കിയ ഇരുട്ട് നിറഞ്ഞ ജീവിതാവസ്ഥയിലും സാന്ത്വനമായി കാമുകിയുടെ മുഖം തെളിയുന്നുണ്ട് അതൊരു ജനനാന്തര ബന്ധമാണല്ലോ എന്നാണ് കവി പറയുന്നത് അപ്പൊ യാത്ര പറയാൻ നിർബന്ധിതരാകുന്ന ആ സമയത്തും നന്ദി ചൊല്ലുന്നതിൽ അർത്ഥമില്ലെന്ന് അവർ തിരിച്ചറിയുന്നു കരച്ചിലിന്റെ അഴിമുഖം നമുക്ക് കാണാതിരിക്കാമെന്നാണ് കാരണം നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണല്ലോ അടുത്ത ചോദ്യം നോക്കാം വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവമൊഴുകട്ടെ ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന കാവ്യത്തിലെ മനോഹരമായ വരികളാണിത് അടുത്ത വരി നോക്കാം അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അടിമുഖം നമ്മൾ കാണാതിരിക്കുക സന്ദർശനത്തിലെ വരികൾ അപ്പൊ ചോദ്യം ഇതായിരുന്നു പ്രണയഗാഥകൾ ഹൃദയസ്പർശികളാകുന്നത് അവയിൽ ദുഃഖത്തിന്റെ ആന്തരശ്രുതി ഉൾച്ചേരുന്നത് കൊണ്ടാണോ വ്യക്തമാക്കുക നോക്കൂ ഒരു മനസ്സിനിയില് നിർവൃതിയുടെ പൊൻകതിർ പോലെ കടന്നു വന്ന് കവിയുടെ ജീവിതം പ്രകാശപൂർണമാക്കിയ ഒരു പ്രിയതമയെ കുറിച്ച് അതില് ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രിയതമ തനിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം വസൂരി എന്ന അസുഖം ബാധിച്ച് കണ്ണും കാതും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ അവസ്ഥ കവിയിൽ അതീവ ദുഃഖമുണ്ടാക്കുന്നു ആ ലഹരി പിടിപ്പിക്കുന്ന വേദനയിൽ താൻ മുഴുകട്ടെ എന്നും അതിൽ നിന്നും പുതിയ മുരളി ഗാനം മുഴുകട്ടെ എന്നും കവി പറയുകയാണ് ചങ്ങമ്പുഴ ഇങ്ങനെ വേദനയിൽ മുഴുകി ദുഃഖത്തിന്റെ ഉന്മാദാവസ്ഥയിൽ എത്തുന്ന കവിയെയാണ് മനസ്സിനിയിൽ കാണുന്നത് അപ്പോ തന്റെ കാമുകിയുടെ വേദന തനിക്കും അനുഭവിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ താനും അനുഭവിക്കട്ടെ അവിടെ ഒരു സത്യസന്ധമായ പ്രണയമാണ് അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാളുടെ വേദന എനിക്കും കൂടി പകർന്നു തരാൻ പറയുന്നത് എത്ര നന്മയുള്ള മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അല്ലേ അടുത്ത നോക്ക് അവിടെ എന്നേക്കുമായി വേർപിരിയുന്ന കവിതാക്കളുടെ അവസാന കൂടിക്കാഴ്ചയാണല്ലോ സന്ദർശനം എന്ന കവിതയിലെ പ്രമേയം അപ്പോൾ അവിടെ പ്രണയത്തിന്റെ വസന്തകാലവും വർത്തമാനത്തിലെ വിരഹവും ഒക്കെ കടന്നു വരുമ്പോൾ ദുഃഖത്തിന്റെ ശ്രുതി ഉയരുകയും താഴുകയും തീവ്രമാകുകയും ചെയ്യുന്നത് കാണാം
അത്തരത്തിൽ അനുഭവവേദ്യമാക്കുന്ന കാവ്യഭാഷയാണ് ചുള്ളിക്കാടിന്റേത്. രണ്ട് കവിതകളിലെയും ആന്തരശ്രുതി ദുഃഖത്തിൻ്റെതാണ്. ജീവിതത്തിന്റെ സ്ഥായി ഭാവം ദുഃഖമാണ് എന്നൊരു ചൊല്ലുണ്ട്. സുഖത്തെ ആഗ്രഹിക്കുമ്പോഴും അബോധപൂർവം ദുഃഖത്തെ ഉപാസിക്കുകയാണ് പലരും ചെയ്യുന്നത്. പ്രണയഗാഥകൾ ഹൃദയസ്പർശിയാകുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. അതിലെ ദുഃഖം നമ്മെ വല്ലാതെ ആകർഷിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നതാണ് സത്യം. അടുത്ത ചോദ്യം നോക്കൂ. എൻ ചുണ്ടിൽ ഒട്ടിടക്കൂറിയ മാധുരി, നീ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ? മദ്രാശിയിലെ സായാഹ്നം എന്ന എൻ വി കൃഷ്ണവാര്യരുടെ കവിതയിലെ വരികളാണത്. അടുത്ത വരി. പ്രേമം ഒരു ഉമിനീരായി കാണുമ്പോർ, കായിൻ പേരിൽ പൂമതിക്കുവോർ, ഒന്നും പുണ്യമായി എണ്ണിയിടാത്തോർ? വൈരപ്പിള്ളിയുടെ യുഗപരിവർത്തനത്തിലെ വരികള്. അടുത്ത വരി നോക്കൂ. പ്രേമമേ നിൻ പേര് കേട്ടാൽ, പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടും കൈകളാൽ. കുമാരനാശാന്റെ കരുണയിലെ വരികള്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, പ്രണയത്തെ കവികൾ എങ്ങനെയൊക്കെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്? സന്ദർശനത്തിലെ പ്രണയ സങ്കല്പവുമായി ചേർത്തു വെച്ച് പരിശോധിക്കുക. ഈ ചോദ്യം നോക്കാം. അപ്പൊ കവികളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വികാരമാണ് പ്രണയം. മധുരകരമായ ഒരു വികാരമാണ് പ്രണയം എങ്കിലും ഓരോരുത്തരിലും പ്രണയത്തെ കാണുന്നതും അല്ലെങ്കിൽ അവരെ സമീപിക്കുന്നതും പല രീതിയിലാണ്. ഇതൊക്കെ കൃത്യമായി ഒപ്പിയെടുക്കാൻ കവികൾക്ക് കഴിയാറുണ്ട്. അവരുടെ പ്രയോഗങ്ങളിലൂടെ നമ്മൾ അത് ആസ്വദിക്കാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അപ്പൊ മധുരാശീയ സായാഹ്നം എന്ന ഈ കവിതയില് ആത്മാർത്ഥതയില്ലാത്ത പ്രണയത്തെയാണ് നാം കാണുന്നത്, അല്ലെ? ലിപ്സ്റ്റിക് എന്നുള്ള പ്രയോഗം തന്നെ അതിന് ഉദാഹരണമാണ്, അല്ലെ? ഒരു ആവരണമായി അല്ലെങ്കിൽ ഒന്നിനെ മറച്ചു വെക്കുന്ന ഒരു കാപ്പട്യത്തിന്റെ, ആധുനികതയുടെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ആ ലിപ്സ്റ്റിക് എന്ന പ്രയോഗത്തെ കാണാം. ഇവിടെ കോളേജ് കാമുകനായ കാമുകൻ, അല്ലെ, കോളേജ് കുമാരനായ ഒരു കാമുകൻ കാമുകിയുടെ ചുണ്ടിൽ ചുംബിച്ചപ്പോൾ ലഭിച്ച മാധുര്യം അവളുടെ ചുണ്ടിൻ്റെതാണോ അതോ ലിപ്സ്റ്റിക്കിൻ്റെതാണോ എന്നൊരു സംശയം ചോദിക്കുന്നതാണ്. അവിടെ മൂല്യബോധമില്ലാത്ത തലമുറയുടെ നൈമിഷിക പ്രണയത്തെയാണ് കവി മനോഹരമായിട്ട് ഈ ഇരടികളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത വരയില് യുഗപരിവർത്തനത്തിൻ്റെത് വൈരോപ്പിള്ളിയും അതേപോലെ യുഗപരിവർത്തനത്തിൽ ഇതേ ആശയം തന്നെ പങ്കുവെക്കുന്നുണ്ട്. പ്രേമത്തിന് ഉമിനീരിന്റെ മൂല്യം മാത്രം നൽകുന്നവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മനോഹരമായ പൂവിന് അതിലുണ്ടാകാൻ പോകുന്ന കായുടെ പേരിൽ മാത്രം സ്ഥാനം നൽകുന്നവർ ബന്ധങ്ങൾക്ക് പവിത്രതയില്ലാത്ത ലോകമാണെന്നാണ് കവി പറയുന്നത്. അതാണ് അവരുടെ ഒരു പ്രത്യേകത, അല്ലെ? പ്രേമം ഒരു ഉമിനീരായി കാണുമ്പോൾ കായൻ പേരിൽ ഉമിനീര്, ഉമിനീരിന്റെ പ്രാധാന്യം പുറത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അതില്ല, അല്ലെ? അപ്പൊ ഉമിനീരിന്റെ പ്രാധാന്യം മാത്രമായിട്ട് മാറുന്ന ഒരു ലോകത്തിന്റെ കാപ്പട്യത്തെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. പവിത്രതയില്ലാത്ത ബന്ധങ്ങളെയാണ് കവി അതിലൂടെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. കുമാരനാശാന്റെ വരികൾ നോക്കൂ. സ്നേഹഗായകനായ ആശാൻ പ്രണയത്തിന്റെ മറ്റൊരു മുഖം കാട്ടിത്തരികയാണ് ഇവിടെ. പ്രേമം ഉദാത്തമാണെന്ന് പറഞ്ഞിട്ടുള്ള കവിയാണല്ലോ, സ്നേഹഗായകനാണല്ലോ കുമാരനാശാൻ. എന്നാൽ കരുണ എന്ന കാവ്യത്തിൽ കാമകിങ്കരന്മാരുടെ ക്രൂരതയാൽ പ്രേമമെന്ന് കേൾക്കുന്നത് പോലും പേടി ആണ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് നമ്മളവിടെ, കാമുകിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ പല വർത്തമാനകാല സംഭവങ്ങളും ഇതൊക്കെ ശരിവെക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ എന്താണ്, മൂന്ന് കാവ്യങ്ങളിലും മൂന്ന് കവികളും പ്രണയത്തെ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ്, വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെയാണ് അതിനെ കാണുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോ ഇവിടെ ഇതൊക്കെയാണെങ്കിലും സന്ദർശനത്തിൽ യഥാർത്ഥ പ്രണയത്തിന്റെ ഭാവഭേദങ്ങൾ തന്നെയല്ലേ കവി പകർത്തി വെച്ചിരിക്കുന്നത്. പ്രണയത്തിന്റെ മനോഹര കാലവും വിരഹവേദനയുടെ തീവ്രതയും കാമുകന്റെ നിസ്സഹായാവസ്ഥയും പ്രണയത്തിന്റെ ആഴത്തെയാണ് അതിൽ കാണിക്കുന്നത്. ഏതോ കാരണത്താൽ വേർപിരിയേണ്ടി വന്നപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന അനുവാചകന്റെ വേദനയായി മാറുന്നുണ്ട് അവിടെ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സന്ദർശനം എന്ന കവിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പ്രണയത്തെ വ്യത്യസ്ത രീതിയിൽ കവികൾ അവതരിപ്പിക്കുന്നത് നമുക്കൊക്കെയും ഓരോ വരികളിലൂടെയും അത് വ്യക്തമാക്കുകയാണ്. ഇത്രയാണ് നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന സന്ദർശനം എന്ന് പറയുന്ന കാവ്യഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളായിട്ട് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.